SSLC ഹയർ സെക്കൻഡറി ബോർഡ് എക്സാമുകൾക്ക് തയ്യാറെടുക്കൂ 90+ മൈ ട്യൂഷൻ ആപ്പിലൂടെ. ജഡ്ജസ്, ഇന്നത്തെ ദിവസം നമ്മുടെ കലാഭവൻ മണിച്ചേട്ടന്റെ ഓർമ്മ ദിവസമാണ്. നമ്മുടെ പ്രേക്ഷകരെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കലാഭവൻ മണിച്ചേട്ടനെ ഓർമ്മിപ്പിക്കാറില്ല. നമ്മുടെ ഇവിടുത്തെ മണിയനെ ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ് മണിച്ചേട്ടന്റെ ഒരു പാട്ട് പാടിത്തരാൻ വേണ്ടിയിട്ട്. സോ വെൽക്കം ശ്രീ ഹരി ഓൺ സ്റ്റേജ്. ശ്രീഹരി സമം കലാഭവൻ മണി എന്നാണ് എല്ലാരും പറയുന്നത്. ആണോ? അത്രക്ക് ഇഷ്ടമാണോ? എനിക്കും എന്റെ ജീവന്റെ ജീവനാണ്. എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയ അതേ വർഷം തന്നെ അദ്ദേഹത്തിനും സഹനടന്റെ നാഷണൽ അവാർഡ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് രാഷ്ട്രപതി ഭവനിൽ പോയിട്ട് അത് വാങ്ങിയത്. അതൊന്ന്. സെക്കൻഡ്, മണിയുടെ ചാന്ത് പൊട്ടും ചങ്കേലസും എന്ന ഒരു പാട്ട് പാടിയിട്ടാണ് എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയത്. മൂന്ന്, എത്രയോ വേദികളിൽ ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട്. അന്നെല്ലാം പുള്ളിയുടെ പവർ എന്ന് പറയുന്നത് ഒരു ഹോഴ്സ് പവറാണ്. കാരണം പാടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഡാൻസ് ചെയ്ത് പാടുമ്പോഴത്തേക്ക് ഏതൊരു മനുഷ്യനും സീറ്റിൽ നിന്ന് എണ്ണീറ്റ് ഒരു ഡാൻസ് ചെയ്തു. നാല്, അദ്ദേഹത്തിൻ്റെ ദാനശീലം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഈ ചാലക്കുടിക്കാരുടെ സ്വന്തം എന്ന് എന്തുകൊണ്ട് പറയുന്നു? കയ്യിലുള്ള എന്തും അവിടെ ഉള്ള ആൾക്കാർക്ക് എടുത്തു കൊടുക്കും. സ്വന്തം കയ്യിലൊന്നും ഇല്ലെങ്കിലും പട്ടിണി കിടന്നാലും ശരി ബാക്കിയുള്ള ആൾക്കാർക്ക് സഹായം ചെയ്യും. പിന്നെ അഞ്ച്, പിന്നെ ആറോ ഏഴോ ഇങ്ങനെ കൂട്ടാം, ഒരു ഓട്ടോറിക്ഷ അവിടുന്നാണ് മുകളിലോട്ട് കയറി വന്നത്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ചാലക്കുടി സൈഡിലുള്ള ഒരു ഗാനമേളയ്ക്ക് ഇദ്ദേഹം മിമിക്രി രംഗത്ത് തുടങ്ങിയ സമയത്ത് ഞാനവിടെ ഒരു ഗാനമേളയ്ക്ക് മുമ്പും ഭയങ്കര നിറസദസ്സായിരുന്നു. അപ്പോൾ അവിടെ ഇതിൻ്റെ ഭാരവാഹി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, കലാഭവൻ മണി എന്നൊരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട്, ഒരു 15 മിനിറ്റ് സാറ് മണിക്ക് കൊടുക്കണം. ഞാൻ പറഞ്ഞു പിന്നെന്താ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാനൊരു 10-12 പാട്ട് പാടി കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു നീ കയറിക്കൊള്ളാൻ പറഞ്ഞു. അദ്ദേഹം ഇങ്ങനൊന്നും അല്ല എന്ന് കാണാൻ, വളരെ മെലിഞ്ഞിട്ട് ഒരാൾ, വളരെ മെലിഞ്ഞ ഒരാളായിരുന്നു. ഗംഭീരമായിട്ട് ഒരു 15-20 മിനിറ്റ് ആൾക്കാരെ അങ്ങ് കയ്യിലെടുത്തു. അന്ന് എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു അദ്ദേഹം ഒരു വലിയ ലെവലിലെത്തും. പക്ഷേ അദ്ദേഹം വലുതല്ല, ലോക ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയ, ലോക മലയാളികളുടെ മനസ്സ് കീഴടക്കിയ ഒരു രാജകുമാരനാണ് കലാഭവൻ മണി. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ എൻ്റെ കണ്ണീരിൽ കുതിർന്ന പ്രണാമം. ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആ ഭാഗത്ത് ഇങ്ങനെ വന്നപ്പോൾ വേറൊരാള്, ഞാൻ അയാളുടെ പേരറിയില്ല, അയാൾ പറഞ്ഞു ഇത് കലാഭവൻ മണി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഞാൻ എൻ്റെ അടുക്ക വന്നു, നമസ്കാരമൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു അപ്പം എന്തു ചെയ്യണു? അപ്പോൾ പറഞ്ഞു ഇങ്ങനെ മിമിക്രി ഇതൊക്കെയാണ്, ചാലക്കുടിയാണ് വീട്, പിന്നെ അവിടെ നിന്ന് പോയി. പക്ഷെ പിന്നെ അവിടെ നിന്ന് പതുക്കെ പതുക്കെ കലാഭവൻ മണി നടനായി, പാട്ടുകാരനായി, ഇതൊക്കെ ഇതിനൊക്കെ അപ്പുറത്ത് എൻ്റെ ഇലക്ഷൻ കാലത്ത് എനിക്ക് വേണ്ടി അദ്ദേഹം ഞാൻ അറിയാതെ വർക്ക് ചെയ്യുകയാണ്. അത് വലിയൊരു സംഭവമാണ്. സാധാരണ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റാളെ അറിയിക്കുക എന്നുള്ളതാണ്, അത് ഞാൻ പോലും അറിയാതെ അദ്ദേഹം ഭയങ്കരമായിട്ട് എനിക്ക് വേണ്ടിയിട്ട് അയാൾ വർക്ക് ചെയ്തു എന്നുള്ളതാണ്. അന്നൊന്നും തീരെ വയ്യ, എന്നാലും വേണ്ടി രാത്രിയും പകലൊക്കെ. അപ്പം എന്തായാലും എനിക്ക് അയാളെ മറക്കാൻ പറ്റില്ല. ഈ കുട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കേണ്ട കാര്യമില്ല, അതൊക്കെ തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തുണ്ടോ അതൊക്കെ ആർക്ക് വേണമെങ്കിലും ആ ഈ പറഞ്ഞ ആൾ കൊടുക്കും. അപ്പം അങ്ങനെ എല്ലാ കാര്യത്തിലും ആ ആളാണ് നമുക്ക് നഷ്ടമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം മനസ്സുകൊണ്ട്, അത്രയേ ഉള്ളൂ. മണിച്ചേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മ്യൂസിക് ഡയറക്ടർ ആവുന്നതിന് മുമ്പേ അറിയാം. കീബോർഡ് മാത്രം വായിച്ച് ഗാനമേള ടീമിൻ്റെ കൂടെ വിദേശത്ത് പോയ സമയത്ത് അന്ന് മണിമുഴക്കം എന്നുള്ളൊരു പ്രോഗ്രാമായിരുന്നു. അദ്ദേഹം അപ്പോൾ സിനിമയിലൊക്കെ അഭിനയിച്ച് നല്ല പോപ്പുലറായിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ മണിമുഴക്കം എന്ന് പറയുന്ന ഷോ US ഉണ്ടായപ്പം കീബോർഡ് വായിക്കാനായിരുന്നു ഞാൻ അവിടെ പോയത്. അന്ന് ഞാൻ അദ്ദേഹത്തിനെ വളരെയധികം അപ്രീഷിയേറ്റും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, അവിടുത്തെ ഓർഗനൈസേഴ്സ് വേറെ വേറെ ഗ്രേഡിൽ കാണും അവിടെയുള്ള പല ആൾക്കാരെയും. മെയിൻ ആൾക്കാരെ ഒരു ഗ്രേഡിൽ, പിന്നെ ഡാൻസേഴ്സ് അല്ലെങ്കിൽ മിമിക്രി അല്ലെങ്കിൽ സെക്കൻഡറി ആൾക്കാരെ വേറെ ഗ്രേഡിൽ, ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നവരെ വെറും ഒന്നും കൊള്ളാത്തൊരു ഗ്രേഡായിട്ട്. സ്റ്റേ ആണെങ്കിൽ തന്നെ നമുക്ക് സ്റ്റേ കിട്ടിയാലായി, അല്ലെങ്കിൽ ഉള്ളതെടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊള്ളണം. ഏതാണ്ട് നമ്മൾ വല്ലാതെ ഒരു ചീപ്പായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു പണ്ട്. എനിക്ക് കിട്ടുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഇദ്ദേഹം കണ്ടു കഴിഞ്ഞപ്പം ഇദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് സ്പോൺസേഴ്സിൻ്റെ അടുത്തെന്ന് പറഞ്ഞു എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുക, നമ്മൾ ആരും കഴിവില്ലാത്ത ആൾക്കാരല്ല. ഒരു ദിവസം ഇയാളെ മാറ്റി നിർത്തി നിങ്ങൾ പരിപാടി നടത്തി നോക്ക്, അപ്പം നിങ്ങൾക്കറിയാം അയാളുടെ വില എന്താണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ അതേപോലത്തെ റൂംസ് തന്നെ അദ്ദേഹം അന്ന് അവിടെ വെച്ച്. അന്ന് ഞാൻ ആരുമല്ല, നാളെ ആരെങ്കിലും ആവുമോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞിട്ടല്ല. അദ്ദേഹത്തിന് അപ്പോൾ അതാണ് അദ്ദേഹത്തിന് കിട്ടിയ ഒരു സാറ്റിസ്ഫാക്ഷൻ, ആർട്ടിസ്റ്റിൻ്റെ ഒരു കംഫർട്ട്. അത്തരം വലിയൊരു മനുഷ്യനാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മ്യൂസിക് ഡയറക്ടർ ആയതും പാട്ട് പാടി ഒരുമിച്ച് നമ്മളിപ്പോൾ പടം ചെയ്ത് പാട്ടുകൾ ഹിറ്റായി, അതൊക്കെ വേറെ കഥ. പക്ഷെ തുടക്കം
എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് അതാണ്. ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ഒരു വിദ്യാഭ്യാസ ജില്ലയായിരുന്നു. ഞാൻ കൊരട്ടി MMHS സ്കൂളിലും മണിച്ചേട്ടൻ ചാലക്കുടി ബോയ്സ് ഹൈ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് സ്കൂൾ കാലഘട്ടം മുതൽ മണിച്ചേട്ടനെ അറിയാം. ഒരു തവണ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ കൊല്ലത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ബസ്സിലാണ് എല്ലാവരും യാത്ര ചെയ്യണത്. ഒരു ജില്ലയിലെ എല്ലാവരും കൂടി ഒരുമിച്ചാണ് സ്റ്റേറ്റ് മത്സരത്തിന് പോകുന്നത്. അപ്പോൾ ബസ്സിലൊക്കെ നല്ല പാട്ടും കൂത്തും ബഹളം ഒക്കെ അതൊക്കെ മണിച്ചേട്ടനുണ്ടായിരുന്നു. നമ്മൾ താമസിക്കുന്നതൊക്കെ സ്കൂളുകളിലാണ്. തൊട്ടപ്പുറത്തെ ക്ലാസ്സിലാണ് മണിച്ചേട്ടൻ താമസിച്ചിരുന്നത്. രാവിലെ നോക്കിയപ്പോൾ ഭയങ്കര ബഹളം, ആൾക്കാരൊക്കെ കൂടുന്നു, കൈയടിക്കണ ശബ്ദം. ഞാൻ അപ്പുറത്തേക്ക് പോയി നോക്കിയപ്പോൾ ബ്രേക്ക് ഡാൻസാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ബ്രേക്ക് ഡാൻസ് കാണുന്നത് അന്നാണ്. മണിച്ചേട്ടനാണ് ബ്രേക്ക് ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നത്. മണിച്ചേട്ടൻ മോണോ ആക്റ്റോ മിമിക്രിക്ക് വേണ്ടിയിട്ടാണ് സ്റ്റേറ്റിൽ മത്സരിക്കാൻ വന്നത്. ഞാൻ ലൈറ്റ് മ്യൂസിക്കും. അങ്ങനെയാണ് മണിച്ചേട്ടൻ ആദ്യമായിട്ട് കാണുന്നത്. അവിടെ വെച്ച് ആ ഒരു യാത്രയിലാണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ സിനിമയിലാണ് വാൽക്കണ്ണാടി 2002. പിന്നെ പലപ്പോഴും ഞങ്ങൾ പല വേദികളിലും ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലായാലും ശരി, പല സ്ഥലങ്ങളിലും ഞങ്ങൾ ഒരുമിച്ച് ഒരു ഗാനം പാടിയിട്ടുണ്ട്. കുട്ടനാടൻ കായലിലെ അത് ഞങ്ങൾ തമ്മിൽ ഞങ്ങളൊരുമിച്ച് പാടാറുണ്ട് പല വേദികളിലും. അവസാനം ഞങ്ങൾ കണ്ടത് കൊച്ചിൻ എയർപോർട്ടിൽ വെച്ചിട്ടാണ്. ഞാൻ മദ്രാസിലേക്ക് പോകണു, മണിച്ചേട്ടൻ ഹൈദരാബാദിലേക്ക് പോകണു. മണിച്ചേട്ടൻ നമ്മളെ വിട്ടു പോകുന്നതിന് കുറച്ച് നാൾ മുമ്പ് ഞാനൊരു സിനിമയിൽ ഒരു പാട്ടിൻ്റെ സീനിൽ അഭിനയിച്ചിരുന്നു. അത് മണിച്ചേട്ടൻ കണ്ടിട്ട് മോനെ നീ ആളെ കൊള്ളാലോ, നീ നന്നായിട്ട് അഭിനയിക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ അന്ന് കെട്ടിപ്പിടിച്ച് എന്നെ അനുമോദിച്ച് മണിച്ചേട്ടൻ ഹൈദരാബാദിലേക്കും ഞാൻ മദ്രാസിലേക്കും പോയി നിൽക്കുന്നു. നമ്മുടെ ഹരിക്കുട്ടനിലൂടെ വീണ്ടും നമ്മൾ മണിച്ചേട്ടനെ എപ്പോഴും എപ്പോഴും ഓർക്കുകയാണ് ഇവിടെ ഈ വേദിയിൽ. കലാഭവൻ മണിച്ചേട്ടനെ ഓർത്തുകൊണ്ടിട്ട് ഞാൻ ഒരു നാല് പേര് കലാഭവൻ മണിച്ചേട്ടന് വേണ്ടി പാടാം. യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരു കുട്ടിയുടെ പാട്ട് കിട്ടും. ആ കുട്ടി പാടുന്നത് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഞാൻ ഡയറക്റ്റ് സിന്ധു മാമിനോട് ചോദിച്ചു, ആ കുട്ടീനെ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരാവോ ചോദിച്ച്. അപ്പോൾ ആ കൊണ്ടുവരാലോ ചോദിച്ചിട്ട് അപ്പോൾ വന്നിട്ടുണ്ട്. ഞാൻ വിളിക്കട്ടെ, നിരഞ്ജന എന്നാണ് വീട്, കൊല്ലത്തിൽ നിന്നാണ് വരുന്നത്. നിരഞ്ജന, അപ്പോൾ വായോ, നിരഞ്ജന കുട്ടി വായോ. ടോപ്പ് സിംഗർ വേദിയിലേക്ക് സ്വാഗതം. പ്രോഗ്രാംസിനൊക്കെ പോകാറുണ്ടോ? കൊല്ലത്തുള്ള പരിപാടികൾക്കെല്ലാം പോകാറുണ്ട്. പിന്നെ ദേശീയ ബാലതരങ്ങൾ എന്ന് പറഞ്ഞ ഒരു പരിപാടിക്കൊക്കെ പോകാറുണ്ട്. നാടൻ പാട്ടാണോ സ്ഥിരം പാടുന്നത്? അതോ എല്ലാ പാട്ടും പാടും ഞാൻ. അപ്പൊ നമുക്ക് നിരഞ്ജന മോള് പാടുന്നത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 2 ഓഡിയൻസിന് കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ട്. പാടിത്തരോ? പാടിത്തരാലോ. ഒരു പാട്ട് അടിച്ചങ്ങോട് കലക്കുക. ഓക്കെ, ഞാനും ശ്രീഹരി ആയിട്ടാണ് പാടുന്നത്. അന്നാലും കുഴപ്പമില്ല. അപ്പൊ രണ്ടുപേർക്കും ഓൾ ദ ബെസ്റ്റ്. God.
അടിച്ച് പൊളിച്ച് രണ്ടുപേരും കൂടെ. അപ്പൊ ഇടക്കിടക്ക് നിരഞ്ജനെ നമ്മൾ ഓർക്കുമ്പോ വിളിക്കാം, വരണം. വരാം സാർ. വരില്ലേ? വരും. വരില്ല? വരില്ല നീ? വരും ഞാൻ. വിടമാട്ടേ. സലിം ചേട്ടൻ ചോദിക്കണ, അങ്ങനെ സലിം കുമാർ.